ഇന്നത്തെ കാലത്ത് ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു വിഷയമാണ് റിലേഷൻഷിപ്പ് എന്നത്. പലരും എന്നോട് സൗഹൃദപരമായിട്ട് ചോദിക്കാറുള്ള ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ടുപോകുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ പോകുന്നത്. പലരും ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും കൂടി ആ ബന്ധത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. എന്തിനാണ് ഇതിവർ ഇത്ര കഷ്ടപ്പെട്ട് ടോക്സിക്കായ ഒരു റിലേഷൻഷിപ്പിനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ജനറേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് അവരുടെ ബ്രെയിനിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, ത്രില്ല് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യങ്ങളോടാണ് അവർക്ക് അമിതമായ താല്പര്യമുള്ളത്. എല്ലാവരും ജീവിക്കുന്നത് പോലെ കോമൺ ആയ ഒരു ലൈഫ് അവരാഗ്രഹിക്കുന്നില്ല. കാരണം അതിൽ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും തന്നെ അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിനെ ത്രില്ല് ചെയ്യിപ്പിക്കുന്നത് എന്താണോ അതിന് പിന്നാലെ പോകാനാണ് അവരാഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. നോർമലായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനെയോ കാണുമ്പോൾ അവർക്കവരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും അകലാനും ഇത്രക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത, അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്നതാണ്. കാരണം ശ്രദ്ധിച്ചു കേൾക്കണം, എന്ത് സംഭവിച്ചാലും ഇനി സംഭവിക്കാൻ പോകുന്നതാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അതിനോടെല്ലാം നമ്മുടെ മൈൻഡ് എപ്പോഴും ഒക്യുപ്പൈഡ് ആയിരിക്കും. പിണങ്ങിയിരിക്കുക, അടിക്കുക, ഇടിക്കുക, വയലൻസ് കാണിക്കുക, ഇതൊക്കെ മൈൻഡിനെ എപ്പോഴും സൂപ്പർ ത്രില്ലിംഗ് ആക്കിക്കൊണ്ടിരിക്കും. മൈൻഡ് എപ്പോഴും ഇങ്ങനെ എക്സൈറ്റഡ് ആകുമ്പോൾ ഡോപ്പമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഡോപ്പമിൻ പ്രൊഡക്ഷൻ കാരണം ആ റിലേഷൻഷിപ്പ് തനിക്ക് സന്തോഷം തരുന്നതായിട്ട് ഈ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് തോന്നുന്നു. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെ തുടരാൻ അവരെ നിർബന്ധിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി പുറത്തു വരണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും അതവർക്ക് കഴിയാതെ വരുന്നു. ഇനി അത് അവരെ പുറത്തു വരണമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എക്സൈറ്റിംഗ് മൈൻഡിന് പകരം പീസ്ഫുൾ മൈൻഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് കഴിയാതെ വരുമ്പോഴാണ് ജീവനും ജീവിതവും നശിക്കുന്ന ഒരുതരം ടോക്സിക് റിലേഷൻഷിപ്പിൽ അവർ പെട്ടുപോകുന്നത്. എപ്പോഴും ഓർക്കുക, ഇത്തരം എക്സൈറ്റിംഗ് റിലേഷൻഷിപ്പിനേക്കാൾ എപ്പോഴും നല്ലത് പീസ്ഫുൾ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ ബൈ.